ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ക്ലേ ഒന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയൊരു പോട്ട്ലാർട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. ബോട്ടിലാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ പ്രിങ്കിൾസിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബോട്ടിലൊക്കെ എടുക്കാം. പിന്നെ ഞാൻ ഇവിടെ വൈറ്റ് ബ്ലൂ വാട്ടർ മിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറും എടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് ബ്ലൂ വാട്ടർ മിക്സ് ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് ഈ ബോട്ടിലേക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ കൊണ്ട് ഈ ബോട്ടിൽ ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലുള്ള ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ ഈ ബോട്ടിലിൻ്റെ പ്രിൻ്റ് കാണാതിരിക്കാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് രണ്ട് തവണ ബോട്ടിലൊന്ന് കവർ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ഞാനിവിടെ രണ്ട് തവണ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ കൊണ്ട് ഈ ബോട്ടിൽ ഫുള്ള് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. ഇനി ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി കുറച്ച് വെള്ളം ഇതുപോലെ കയ്യിൽ തൂത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ റോളുകളായിട്ട് നമുക്ക് ചുരുട്ടിയെടുത്താൽ നമുക്ക് ബോട്ടിൽ ഡിഫറെൻറ്റ് ഷേപ്പിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ വലുതും ചെറുതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ കുറേ പീസസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിൽ ഉണങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ഫെവിക്കോൾ കൊണ്ട് ബോട്ടിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ റോൾ ചെയ്ത് വെച്ച ടിഷ്യൂ പേപ്പർ അഥവാ ഉണങ്ങി പോവുകയാണെങ്കിൽ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കയ്യിൽ കുറച്ച് വെള്ളം തൂത്ത് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പല ഷേപ്പിൽ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുപോലെ പല രീതിയിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. ബോട്ടിലിപ്പോൾ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിന്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ബോട്ടിൽ ഫുള്ളൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ബോട്ടിൽ ഫുള്ള് പെയിന്റ് ചെയ്തതിന് ശേഷം നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഞാനൊരു ആൻറ്റി ക്ലിപ്പ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഗോൾഡ് ഡസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡ് ഡസ്റ്റ് ഇല്ലാത്തവർ ഗോൾഡ് പെയിൻ്റ് ആണെങ്കിലും എടുത്താൽ മതി, അല്ലെങ്കിൽ കോപ്പർ കളർ പെയിൻ്റൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി ഞാനിതൊരു പ്ലെയിൻ ബ്രഷ് കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്.
കൈകൊണ്ടാണെങ്കിലും ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. എല്ലായിടത്തും ഒന്നും പെയിന്റ് ചെയ്യണ്ട, ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ടോപ്പിലും കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ടോപ്പിലും ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഞാൻ ഫുള്ള് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ആൻറ്റീക്ക് ലുക്ക് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ക്ലേ ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതുപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലുള്ള ടിന്നൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഫ്ലവർ വേസ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ടുള്ള എൻ്റെ ക്രാഫ്റ്റ്സിൻ്റെ ട്രൈഡ് പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് സെൻഡ് ചെയ്ത് തരിക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.